എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി എ കെ മീഡിയ ഗാലറിയിലേക്ക് സ്വാഗതം. എന്നത്തെയും പോലെ ഇന്നും ഒരു ബോട്ടിൽ ആർട്ടുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് എല്ലാവരുടെയും കയ്യിൽ അധികം ക്രാഫ്റ്റ് മെറ്റീരിയൽസ് ഒന്നും കാണില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ ചുറ്റുമുള്ള വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് എങ്ങനെ ഒരു ബോട്ടിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം എന്ന് ആലോചിച്ചത്. ഇതിനായിട്ടൊരു പഴയ മാഗസീനും ഒരു പേപ്പർ കവറും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് പഴയ ഒരു മാഗസീനിൽ നിന്ന് കുറച്ച് പേജ് കീറി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് വീഡിയോയിൽ കാണുന്ന പോലെ രണ്ടായിട്ട് മടക്കി ഈ ഒരളവിൽ മുറിച്ചെടുക്കുക. ഇതിനായിട്ട് നമ്മുടെ വീട്ടിലുള്ള പഴയ ബുക്ക് പേപ്പറോ അല്ലെങ്കിൽ പത്രത്തിൻ്റെ പേജൊക്കെ ഉപയോഗിക്കാം. തുടർന്ന് കട്ട് ചെയ്തെടുത്ത പേപ്പറിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് വീഡിയോയിൽ കാണുന്ന പോലെ ഉരുട്ടിയെടുക്കുക. ഇതേ രീതിയിൽ കുറച്ച് കൂടുതൽ പേപ്പറുകൾ നിങ്ങൾ ഉരുട്ടിയെടുക്കണം. ഇനി ഓരോ പേപ്പർ റോളും വീഡിയോയിൽ കാണുന്ന പോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഒരേ അളവിൽ ചെയ്യണമെന്നില്ല, നീളം കൂടിയും കുറച്ചുമൊക്കെ എടുക്കുക. കട്ട് ചെയ്യുന്ന സമയത്ത് ഇളകിപ്പോകുന്നത് ഒരു ഫെവിക്കോൾ വെച്ചിട്ട് ഒന്നുകൂടെ ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ പേപ്പറെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു ബോട്ടിൽ കഴുകി വൃത്തിയാക്കി ബ്ലാക്ക് അക്രിലിക് പെയിൻ്റ് അടിച്ച് നന്നായിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഈ പേപ്പർ റോൾസ് എല്ലാം ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. പേപ്പർ റോൾസ് തമ്മിൽ അധികം ഗ്യാപ്പില്ലാത്ത രീതിയിൽ ചേർത്ത് വെച്ച് വേണം ഒട്ടിച്ചു കൊടുക്കാൻ. അങ്ങനെ ബോട്ടിലിൻ്റെ നാല് സൈഡിലും പേപ്പർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. മുകളിലത്തെ ഭാഗത്ത് നമ്മളിത് ചെയ്യുന്നില്ല, അവിടെ വേറൊരു വർക്കാണ് ചെയ്യുന്നത്. ഇനി ഒട്ടിച്ചെടുത്ത പേപ്പറിൻ്റെ മുകളിലായിട്ട് ബ്ലാക്ക് അക്രിലിക് പെയിൻ്റ് അടിച്ചിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കണം. ഗ്യാപ്പുകളെല്ലാം ഫില്ല് ചെയ്ത് വേണം ഇങ്ങനെ പെയിൻ്റ് ചെയ്തെടുക്കാൻ. ഇനി ഈ പേപ്പർ റോൾസിന് മുകളിലായിട്ട് മെറ്റാലിക് കോപ്പർ കളറ് വീഡിയോയിൽ കാണുന്ന പോലെ രണ്ട് കോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മുടെ വർക്കിനൊരു ആൻറ്റിക് ഷെയ്ഡ് വരാൻ വേണ്ടിയിട്ടാണ് ഈ കോപ്പർ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. മുഴുവനായിട്ട് അപ്ലൈ ചെയ്തപ്പോൾ ഒരു ഗ്ലേസിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. ഇനി ബോട്ടിലിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഫ്ലവർ ചെയ്യുന്നുണ്ട്, അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് കുറച്ച് കളർഫുള്ളായിട്ടുള്ള ഒരു പേപ്പർ കവറാണ് എടുത്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ വ്യത്യസ്ത അളവുകളിലുള്ള രണ്ട് പൂക്കൾ ഞാനൊരു കാർഡ്ബോർഡിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പേപ്പർ കവറിൽ നിന്ന് പൂക്കളുടെ ഷേപ്പ് കട്ട് ചെയ്തെടുക്കണം.
പ്ലാസ്റ്റിക് നിരോധിച്ചതുകൊണ്ട് ഇതുപോലുള്ള പേപ്പർ കവറുകൾ നമ്മുടെ ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ്. ഒരുപാട് കളേഴ്സിലും ഇത് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ഏത് കളറാണോ കിട്ടുന്നത് അത് ഉപയോഗിക്കുക. ഇതുപോലെ രണ്ടളവിലുമായിട്ട് കുറച്ചേറെ പൂക്കൾ നിങ്ങൾ കട്ട് ചെയ്തെടുക്കണം. നമ്മൾ കട്ട് ചെയ്തെടുത്ത ഫ്ലവർ 5 ഇതളാണുള്ളത്. ഇതിൽ നിന്ന് 1 ഇതള് കട്ട് ചെയ്തെടുത്തിട്ട് ബാക്കി 4 കൂടി ചേർത്ത് ഒരു ഹോട്ട് ഗ്ലൂ വെച്ച് ഒട്ടിച്ചെടുക്കുക. ഇതൊരു 3D എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ എല്ലാ പൂക്കളും ചെയ്തെടുക്കണം. ഇനി ഈ പൂക്കൾ ഓരോന്നായിട്ട് ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഗ്ലൂഗണ്ണാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു നൂല് ഫോം ചെയ്യും. അത് നമ്മൾ അപ്പോൾ തന്നെ ക്ലീൻ ചെയ്തു പോവുക. അങ്ങനെ പൂക്കളെല്ലാം ഒട്ടിച്ചു കൊടുത്തിട്ട് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ വർക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. തീർച്ചയായും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഒപ്പം ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യൂ. ഇതിനെപ്പറ്റിയുള്ള സംശയങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യൂ. പുതിയൊരു വർക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം.